പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. ഇംപെക്സിൻ്റെ തന്നെ ഒരു ലേറ്റസ്റ്റ് മോഡലായ QLED ഗൂഗിൾ ടി വി ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, നമുക്കൊരു ടി വിയുടെ തന്നെ അൺബോക്സിങ് വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. ടി വിയുടെ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് രണ്ട് ബേസ് സ്റ്റാൻഡ് വരുന്നുണ്ട്. നമുക്ക് ടി വിയുടെ അടിഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബേസ് സ്റ്റാൻഡ്, അതിന് മെറ്റൽ ഫിനിഷിങ്ങിലാണ് ആ ഒരു ബേസ് സ്റ്റാൻഡ് വരുന്നത്. വളരെ നല്ല കട്ടിയുള്ള ഒരു ബേസ് സ്റ്റാൻഡാണ്. ഓക്കെ, നമുക്ക് ടി വി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി. ഓക്കെ, അതിനകത്തായിട്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ വാറണ്ടി കാർഡ് വരുന്നുണ്ട്, പിന്നെ റിമോട്ട് വരുന്നുണ്ട്. റിമോട്ട് വരുമ്പം വോയിസ് അസിസ്റ്റൻ്റ് റിമോട്ട് വരുന്ന മോഡലാണ്. പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ അങ്ങനെ തന്നെ ഹോട്ട് കീസും വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ പവർ കേബിളും ബാറ്ററിയും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വാൾ മൗണ്ടിങ് സ്റ്റാൻഡും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. നമുക്ക് ചുമരിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാൾ മൗണ്ടിങ് ക്ലാമ്പും കൂടെ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ബാക്കി ഇനി നമുക്ക് ടി വി ഒന്ന് ഡിസ്പ്ലേ ഇട്ടതിന് ശേഷം തന്നെ ബാക്കി വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാൻ ടി വി ഒന്ന് വാൾ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് ബാക്കി സ്പെക്കിലോട്ട് കിടക്കാം. ഓക്കെ, ടി വിയുടെ ഏറ്റവും താഴെ തന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ ഒരു സിൽവർ ബീഡിങ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ അതിൽ കൂടി തന്നെ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ടി വിയും വരുന്നത്. അതിൻ്റെ ചുറ്റിനും തന്നെ നിങ്ങൾക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള മോഡലും കൂടിയാണ്. പിന്നെ ഇംപെക്സിൻ്റെ തന്നെ 4 ഇയർ ഫുൾ വാറണ്ടിയും ഈ ടി വിയിൽ വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാം രണ്ട് USB പോർട്ട് വരുന്നുണ്ട്. പിന്നെ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ ഓഡിയോ ഔട്ട്പുട്ട്, അതായത് ഒപ്റ്റിക്കൽ വഴി തന്നെ നിങ്ങൾക്ക് സൗണ്ട് ഔട്ട്പുട്ട് കണക്ട് ചെയ്യാം. പിന്നെ HDMI പോർട്ടാണെങ്കിൽ 4 HDMI പോർട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ ഒരെണ്ണം നമുക്ക് ERC ഓപ്ഷനിലൂടെ വരുന്നുണ്ട്. നമുക്ക് ഓഡിയോ ഒക്കെ കണക്ട് ചെയ്യാൻ തന്നെ ERC വഴി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ AV വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് കൂടെ അതിൽ ഓപ്ഷൻ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ടി വിയുടെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഓപ്ഷൻസുകൾ. വളരെ മികച്ചൊരു പിക്ചർ ക്വാളിറ്റിയാണ് ഈ ഒരു ടി വിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ്രോയിഡിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനായ നമുക്ക് ഗൂഗിൾ ടി വിയാണ് ഈ ഒരു ടി വിയിൽ വരുന്നത്. പിന്നെ HDR10 ഓപ്ഷൻ വഴി തന്നെ നിങ്ങൾക്ക് പിക്ചറൊക്കെ അത്യാവശ്യം നല്ല HDR ക്വാളിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് പിന്നെ സൗണ്ട് ക്വാളിറ്റി ആണെങ്കിൽ ഡോൾബി അറ്റ്മോസ് സൗണ്ടാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബ്ലൂടൂത്തിൻ്റെ തന്നെ 5.0 എന്നുള്ള ബ്ലൂടൂത്ത് ലേറ്റസ്റ്റ് വെർഷനാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. വളരെ ഏകദേശം എല്ലാ ലേറ്റസ്റ്റ് ഫങ്ഷനും തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടി വിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മികച്ചൊരു പിക്ചർ ക്വാളിറ്റിയിലും നിങ്ങൾക്കൊരു ഈയൊരു ചെറിയൊരു വിലയിൽ തന്നെ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു മികച്ചൊരു ടി വിയും കൂടിയാണ് ഇംപെക്സിൻ്റെ QLED ടി വി. ഏകദേശം ഒരു 50,000 താഴെയാണ് ഈ ഒരു ടി വി നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.